ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു പുതിയ യൂണിറ്റാണ് പഠിക്കുന്നത്. എന്താണ് യൂണിറ്റിന്റെ പേര്? ഹരിതം. ഹരിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഹരിതം ഒരു പച്ചപ്പ് അല്ലെ. നമ്മുടെ പാഠഭാഗത്ത് ഒരു ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് നോക്കൂ. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. കവിതയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായി. ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ആ ഒരു പച്ചക്കിളി ഒരു മരക്കൊമ്പിലിരിക്കുന്നത് അല്ലേ. എന്താണ് ആ കവിതയിൽ പറയുന്നത്? ആ മനോഹരമായ ഒരു കിളി ഒരു പൂന്തോട്ടത്തിലുള്ള ഒരു മരക്കൊമ്പിൽ വന്നിരിക്കുകയാണ്. ഏത് മരത്തിലാണ് ഇരിക്കുന്നത്? കൊച്ച അശോക തോപ്പിൽ അല്ലേ, അശോകത്തിൻ്റെ കൊമ്പിലിരിക്കുകയായിരുന്നു. ആ പക്ഷി ആ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പൂന്തോട്ടത്തിനുണ്ടായത്? ആ പതുക്കെ പതുക്കെ ആ പൂന്തോട്ടം തലയാട്ടാൻ തുടങ്ങി. പിന്നെയോ പതുക്കെ മുട്ടിട്ട് പൂക്കളെങ്ങനെ വിരിയാൻ തുടങ്ങി. ഈ സമയം കിളിക്ക് കൂട്ടായിട്ട് അവിടേക്ക് ആരുകൂടി വന്നു? മാരുതൻ. ആരാണ് മാരുതൻ? ആ ഇളം കാറ്റ് കൂടി വന്നു. നല്ല രസമായിരിക്കും അല്ലേ ഈ പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും അവിടേക്ക് പക്ഷികൾ വന്നിരിക്കുന്നതും കാണാൻ നല്ല രസമായിരിക്കും അല്ലേ. എന്താണ് കവിതയിൽ പറയുന്നത്? ആ മനോഹരമായ ഒരു തത്ത ഒരു പൂന്തോട്ടത്തിലേക്ക് വരികയാണ് അല്ലേ. ആ തത്ത വന്നപ്പോൾ ആ പൂന്തോട്ടത്തിനുണ്ടായ മാറ്റങ്ങൾ, ആ തത്ത പൂന്തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടേക്ക് ആരും കൂടി വന്നു? മാരുതനും കൂടി വന്നു. ഇതുപോലെ എല്ലാവരും ചെടികളും ആ മരങ്ങളും അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് അല്ലേ. അതുപോലെ ഒരു പെൺകുട്ടി ഒരു പനിനീർ ചെടി നട്ടുപിടിപ്പിച്ചു അവളുടെ വീടിൻ്റെ മുറ്റത്ത്. ആ ഒരു കവിതയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും കവിത ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അലങ്കാരമായൊരു ചെമ്പനീർച്ചെടി നട്ടു വളർത്തി ഞാൻ. ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. നാൾക്കുനാളതിൽ നാം ഉണരുന്നതും നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. അങ്കുരിക്കും കുരുന്നിലയുഗ്രമാ ഉച്ചവയിലേറ്റുവാടാതെ നോക്കുവാൻ. വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കുകാവ് മാല. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എന്റെ നാടിനെ പുൽകിയ വേളയിൽ. ആഗമാനം തളിർത്തു മനോഹര
ശ്യാമളാംഗിയായൻ പനിനീർച്ചെടി ശുദ്ധമാകും തുഷാര കണങ്ങളാ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാങ്കുരം കണക്ക് ഉല്ലസിച്ചു മുകുള മുളകളും പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊന്മുകുളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയായനുവേലമൻ അന്തരംഗത്തിലാനന്ദസാഗരം ആർത്തിരമ്പുകയായനുവേലമൻ അന്തരംഗത്തിലാനന്ദസാഗരം. എന്താണ് കവിതയുടെ പേര്? എൻ്റെ പനിനീർ ചെടി. ആ കുട്ടി ഒരു പനിനീർ ചെടി നട്ട് അതിനെ വെള്ളം കൊഴിച്ചു കൊടുക്കുന്നൊരു കവിതയാണിത് അല്ലേ? അപ്പൊ എന്താണ് കവിതയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്? എൻ്റെ പനിനീർ ചെടി. എന്താണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. വീട്ടുമുറ്റത്തിന് അലങ്കാരമാണ് താൻ വെള്ളമൊഴിച്ചു പരിപാലിക്കുന്ന പനിനീർ ചെടി എന്ന് പെൺകുട്ടി പറയാണ്. വീട്ടുമുറ്റത്തിന് അലങ്കാരമാണ്, അലങ്കാരം എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. ആ പെൺകുട്ടി വെള്ളമൊഴിച്ച് പരിപാലിച്ച് ആ വളർത്തുന്ന പനിനീർ ചെടി. ഓരോ ദിവസവും പെൺകുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു. അതിൽ പുത്തൻ നാമ്പുകൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ അവളുടെ മനം കുളിരും. എന്താണ് നാമ്പ്? ആ തളിര്, കൂമ്പ്, നമ്മൾ തൂമ്പിട്ടു എന്ന് പറയില്ലേ, അതാണ് നാമ്പ്. പുതു നാമ്പുകൾ പ്രാണികൾ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാനും കുരുന്നിലകൾ ഉച്ചവെയിൽ വാടാതിരിക്കുവാനും അവൾ എപ്പോൾ ശ്രദ്ധിച്ചു. ആ പുതുതായിട്ട് ചെടികളൊക്കെ തൂമ്പിടൂലേ, ആ തൂമ്പുകള് പ്രാണികളൊന്നും നശിപ്പിക്കാതെ, അതുപോലെ ചെറിയ പുതുതായിട്ടുണ്ടായിട്ടുള്ള ഇലകൾ വെയിലത്ത് വാടാതിരിക്കാനൊക്കെ അവൾ എപ്പോഴും ശ്രദ്ധിച്ചു. അങ്ങനെ അവൾ ആ ചെടിക്ക് കാവൽമാലാകയായി. മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരമായി. അതിൻ്റെ ചില്ലകളിൽ പുളകങ്ങൾ പോലെ മൊട്ടുകളുണ്ടായി. ആ ഈ പനിനീർ ചെടിയിൽ പുലരിയെ നോക്കി ആ പൂമൊട്ടുകൾ മന്ദഹസിച്ചപ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. പെൺകുട്ടി ആ അവൾ കുഴിച്ചിട്ട പനിനീർ ചെടി വെള്ളമൊക്കെ ഒഴിച്ച് അതുപോലെ തളിർത്ത് വരുന്ന ആ നാമ്പുകളൊക്കെ പ്രാണികൾ നശിപ്പിക്കാതെയും ചെറിയ ഇലകള് വെയിലിൽ വാടാതിരിക്കാനൊക്കെ അവള് പ്രത്യേകം ശ്രദ്ധിച്ചു. ആ മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരമായി. അതിൻ്റെ ചില്ലകളിൽ പുളകങ്ങൾ പോലെ മുട്ടുകൾ ഉണ്ടായി. ആ പുലരിയെ നോക്കി ആ പൂമൊട്ടുകൾ ചിരിച്ചപ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇതാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും ഈ കവിത നന്നായി ചൊല്ലി നോക്കണം. അതിനോട് കൂടെ തന്നെ ടീച്ചർക്ക് അത് ചൊല്ലിയത് അയച്ചു തരികയും വേണം. ഈ കവിതയിൽ ഒരുപാട് പുതിയ വാക്കുകളുണ്ട്. ആ പുതിയ വാക്കുകളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി എടുക്കുകയും വേണം. ആ ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്? മേരി ജോൺ കൂത്താട്ടുകുളം ആണ് ഈ എൻ്റെ പനിനീർ ചെടി എന്ന കവിത എഴുതിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രവർത്തനങ്ങൾ എന്താണ്? ഒന്ന്, എൻ്റെ പനിനീർ ചെടി എന്ന കവിത നന്നായി ചൊല്ലുകയും അത് ടീച്ചർക്ക് അയച്ചു തരികയും വേണം. കൂടാതെ ഈ പാഠഭാഗത്ത് പുതിയതായിട്ടുള്ള വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും വേണം. അങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.